നമസ്കാരം. നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ മത്സര പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. ആദ്യം ലളിതമായ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം തുടക്കക്കാർ ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ആദ്യം ലഘുവായി ചോദ്യങ്ങളും അതിനുശേഷം നമ്മൾ ഡീപ്പായിട്ട് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വിവിധ വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാവരും വീഡിയോ സശ്രദ്ധം കേൾക്കുക, ആൻസറുകൾ സ്വയമേ കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. അമേരിക്കയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടനയുള്ള രാജ്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ എത്ര ആർട്ടിക്കിളുകൾ ഉണ്ട്? 448 ആർട്ടിക്കിളുകളാണ്. 448 ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിലുള്ളത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 ഷെഡ്യൂളുകളാണ്. 12 ഷെഡ്യൂളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിലുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ എത്രയാണ്? ഒഫീഷ്യലി അക്സെപ്റ്റഡ് ലാംഗ്വേജസ് ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? 22 ലാംഗ്വേജുകളാണ്. 22 ലാംഗ്വേജുകളാണ് ഒഫീഷ്യലായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ എന്ന പദം ഏതു രാജ്യത്തു നിന്നും കൈക്കൊണ്ടതാണ്? ജർമ്മനിയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന പദം കൈക്കൊണ്ടത്. ഈ വീഡിയോയിൽ പ്രസിദ്ധീകരിക്കുന്ന കണ്ടന്റുകളെക്കുറിച്ചും നിങ്ങളുടെ സജഷനുകളും നിങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ, കേരള PSC റവല്യൂഷൻ എന്ന ഫേസ്ബുക്ക് പേജിൽ എഴുതി അറിയിക്കാം. നിരവധിയായ സജഷൻസുകൾ വരുന്നുണ്ട്. നമ്മളെല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ വീഡിയോകളിലൂടെ, ചെറിയ ചെറിയ വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സജഷനുകളും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ എഴുതി അറിയിക്കുക. നന്ദി.